ജ്യോതിർഗമയ ചാനലിൻ്റെ ആദ്യ പേയ്മെൻറ്റ് വന്നു യൂട്യൂബിൽ നിന്നുമുള്ള ആദ്യ പേയ്മെൻറ്റ് കിട്ടി എത്ര നാളുകൊണ്ടാണ് ചാനലിന് വരുമാനം കിട്ടി തുടങ്ങിയത് അല്ലെങ്കിൽ എത്ര പേർ കണ്ടു അല്ലെങ്കിൽ എത്ര പേർ കണ്ടിട്ടാണ് ചാനലിന് വരുമാനം കിട്ടിയത് എത്ര പേർ കാണുമ്പോഴാണ് യൂട്യൂബ് കാശ് തരുന്നത് അല്ലെങ്കിൽ ഒരു ഡോളർ യൂട്യൂബിൽ നിന്നും കിട്ടുവാനായിട്ട് എത്ര പേർ നമ്മുടെ വീഡിയോ കാണണം ആയിരം പേർ കാണുമ്പോൾ എത്ര രൂപ കിട്ടും അതായത് വൺ കെ വ്യൂവിന് എത്ര രൂപയാണ് യൂട്യൂബ് തരിക അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം സ്ഥിരമാണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് തോന്നാറുണ്ട് ആ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ നമസ്കാരം ജ്യോതിർഗമ്യ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ജ്യോതിർഗമ്യ ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ജ്യോതിർഗമയ ചാനലിലെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇതൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് സന്തോഷത്തിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ജ്യോതിർഗമ്യ ചാനലിന് യൂട്യൂബിൽ നിന്നും ആദ്യത്തെ വരുമാനം കിട്ടി അതാണ് ഇന്ന് ഈ സന്തോഷത്തിൻ്റെ കാരണം അതെ ഞങ്ങളുടെ ചാനലിനും കിട്ടി യൂട്യൂബിൽ നിന്ന് വരുമാനം യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്ന എല്ലാവരും യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും കാത്തിരിക്കുന്ന രണ്ട് മുഹൂർത്തങ്ങളുണ്ട് അതിലൊന്നാമത്തത് മോണിറ്റൈസേഷൻ ആവുന്ന ദിവസം അതായത് നമ്മുടെ ചാനലിൽ മൊത്തം നാലായിരം വ്യൂ അവേഴ്സും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും അതായത് നമുക്ക് മൊത്തം കണ്ടിട്ട് വീഡിയോ കണ്ടിട്ടുള്ള നാലായിരം മണിക്കൂറും അതുപോലെ തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബറിന് മുകളിലും കിട്ടുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുക അത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ആദ്യം കാത്തിരിക്കാറ് അങ്ങനെ മോണിറ്റൈസേഷൻ എനേബിളായി ആദ്യത്തെ പരസ്യം നമ്മുടെ വീഡിയോകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കാരണം എത്ര നാൾ പണിയെടുത്തിട്ടായിരിക്കും നമ്മുടെ ആ വീഡിയോകളിൽ ഒരു പരസ്യം വരുന്നത് അങ്ങനെ പരസ്യം കാണുക പിന്നെ ഓരോ ദിവസവും നോക്കി ഇരിപ്പാണ് എത്ര രൂപയായി എത്ര രൂപ കിട്ടി തലേ ദിവസം അങ്ങനെ യൂട്യൂബ് എത്ര രൂപയാണ് നമുക്ക് തരുന്നത് എന്നറിയാനായിട്ട് അങ്ങനെ അത് തകഞ്ഞ് നൂറ് ഡോളർ ആകുമ്പോൾ ഒരു സന്തോഷം കാരണം നൂറ് ഡോളറാണ് യൂട്യൂബിൻ്റെ ത്രഷ് ഹോൾഡ് ലിമിറ്റ് ആ ത്രഷ് ലിമിറ്റ് എത്തിയാൽ മാത്രമേ നമുക്ക് ആദ്യ പേയ്മെൻറ്റ് വരികയുള്ളൂ അപ്പോൾ അങ്ങനെ ആ നൂറ് ഡോളർ കാണുന്ന ഒരു നിമിഷം ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സും എല്ലാ യൂട്യൂബിലുള്ള ബിഗിനേഴ്സും കാത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൈൽ സ്റ്റോണായ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ടെൻഷനായിരിക്കും നമുക്ക് നൂറ് ഡോളർ തികയുന്ന ആ മുഹൂർത്തത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ആ മുഹൂർത്തത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷവും ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് തുടക്കത്തിൽ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഓരോ പരസ്യങ്ങൾ വരുന്ന ചാനലുകാരും എത്ര വീഡിയോ ചെയ്തിട്ടാണ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തത് അവർക്ക് എത്ര വീഡിയോ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എത്ര ആൾക്കാർ കാണുമ്പോഴാണ് അവർക്ക് പൈസ കിട്ടുന്നത് അങ്ങനെ മോണിറ്റൈസേഷൻ്റെയും യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എനിക്ക് വലിയ താൽപ്പര്യമായിരുന്നു പറയാം ഈ എസ് പി എസ് എസ് ജ്യോതിർഗമയ ചാനലിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം എത്ര വീഡിയോ ചെയ്തു എത്ര വീഡിയോയ്ക്കാണ് കാശ് കിട്ടിയത് തുടങ്ങി നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയിരുന്ന എല്ലാ സംശയങ്ങൾക്കും ഈ ചാനലിനെ വെച്ച് ഞാൻ മറുപടി പറയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നിനാണ് പതിനഞ്ച് മാസങ്ങൾ കൊണ്ടാണ് എസ് പി എസ് എസ് ജ്യോതിർഗമ്യ ചാനലിന് ആദ്യ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടിയത് എസ് പി എസ് എസ് ജ്യോതിർഗമ്യ ചാനലിൻ്റെ ഈ പതിനഞ്ച് മാസക്കാലത്തെ കുറച്ച് ഫാക്ട്സ് കുറച്ച് വിവരങ്ങൾ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മറ്റുള്ളവർക്ക് അതേപടി ബാധകമായിക്കൊള്ളണമെന്നില്ല എസ് പി എസ് എസ് ജ്യോതിർഗമ്യ ചാനലിന് മോണിറ്റൈസേഷൻ എനേബിൾ എനേബിളായത് ഏപ്രിൽ പകുതിക്ക് ശേഷമാണ് അതിനുശേഷം ഏഴ് ദിവസം എടുത്തു ചാനലിൽ ആദ്യ പരസ്യം വരുവാനായിട്ട് അതായത് പതിനൊന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചാനലിൽ ആദ്യ പരസ്യങ്ങൾ വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ നാലായിരം വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബർ എന്ന കടമ്പ കടന്നത് പതിനൊന്ന് മാസം കൊണ്ടാണ് പതിനഞ്ച് മാസം മാത്രം പ്രായമായ ജ്യോതിർഗമയ ചാനലിന് ഇന്നുള്ളത് പന്തിരായിരം ട്വൽവ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് പക്ഷേ ഈ പന്തിരായിരം സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ ചാനലിൻ്റെ സമ്പാദ്യം എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും കാണുന്നത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് വരെ വ്യൂവേഴ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ പതിനഞ്ചു മാസം പ്രായമായ ഈ ചാനലിൻ്റെ സമ്പാദ്യം മുന്നൂറ്റമ്പത് വ്യൂവേഴ്സ് എന്ന് പറയുവാനാണ് ഞങ്ങൾക്കിഷ്ടം പക്ഷേ ചില വീഡിയോകൾ മാത്രം നല്ലവണ്ണം ആളുകൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചില വീഡിയോകൾ മാത്രം ആളുകൾ കാണുന്നത് ആ പർട്ടിക്കുലർ വീഡിയോകളിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് ഞങ്ങളുടെ കീവേഡ് അല്ലെങ്കിൽ സജസ്റ്റഡ് വീഡിയോസ് ടാഗിംഗ് എന്നിവ മൂലമാണ് ഞങ്ങൾക്ക് എല്ലാ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും കാണുന്നത് വെറും മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് ആളുകൾ വരെ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം ആദ്യം പറഞ്ഞ അഞ്ച് ചോദ്യങ്ങൾ എത്ര നാളുകൊണ്ടാണ് ചാനലിന് ആദ്യ വരുമാനം വന്നത് ഒരു വീഡിയോ എത്ര പേർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോളർ വരുമാനം കിട്ടും അല്ലെങ്കിൽ ആയിരം പേർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപയാണ് നമുക്ക് വരുമാനം കിട്ടുക ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം സ്ഥിരമായി കിട്ടുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇതിനൊന്നും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മറുപടിയില്ല കാരണം നമ്മുടെ വീഡിയോകളിൽ വരുന്ന പരസ്യത്തിൽ നിന്നും യൂട്യൂബിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏകദേശം പകുതിയാണ് നമുക്ക് കിട്ടുക അതിൽ തന്നെ നമ്മുടെ വീഡിയോകളിൽ വരുന്ന പരസ്യം നമ്മുടെ വ്യൂവേഴ്സ് മുഴുവൻ കണ്ടോ വ്യൂവേഴ്സ് ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അനുസരിച്ച് വീണ്ടും ഈ തുകകൾ മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് പരസ്യം ഉണ്ടാകാം ആ പരസ്യം നാളെ ആ വീഡിയോയ്ക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതെല്ലാം തന്നെ പരസ്യം തരുന്ന ആളുകളുടെ ഇഷ്ടമാണ് ഇപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് എടുത്തു പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയല്ല യൂട്യൂബിനുള്ളത് യൂട്യൂബ് ഓരോ ദിവസം കഴിയുമ്പോഴും പറയും ഇതാണ് നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നുള്ളത് അതിൽ തന്നെ ചില കറക്ഷൻസ് പിന്നീട് വരാറുമുണ്ട് ഇനി നമുക്ക് ജ്യോതിർഗമയ ചാനലിലേക്ക് വീണ്ടും വരാം പതിനഞ്ച് മാസം കൊണ്ട് ഞങ്ങൾ ചെയ്തത് ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് വീഡിയോകളാണ് അതായത് പ്രതിമാസം ഒമ്പത് വീഡിയോ എന്ന കണക്കിലാണ് ഞങ്ങൾ ചെയ്തു തീർത്തത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഓരോ വീഡിയോ എന്ന കണക്കിനാണ് ഞങ്ങൾ ശരാശരി യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് അതിൽ തന്നെ പല ടൈപ്പ് വീഡിയോകൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ ഈ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് വെറൈറ്റി വീഡിയോസാണ് അതിലധികവും തന്നെ വെജിറ്റേറിയൻ കുക്കിംഗ് വീഡിയോസാണുള്ളത് ഇതുകൂടാതെ ട്രാവൽ വ്ളോഗ്സ് ഉണ്ടായിരുന്നു ആചാരങ്ങളനുഷ്ഠാനങ്ങളുണ്ട് പിന്നെ എന്താ ടെക്നിക്കൽ ട്യൂട്ടോറിയൽസ് ഉണ്ട് അങ്ങനെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത ഒരു ചാനലാണ് ജ്യോതിർഗമയ ചാനൽ ഇതിൽ ഏതൊക്കെ വീഡിയോകളാണ് ആളുകൾ കൂടുതൽ കണ്ടത് അത് നോക്കാം ഏറ്റവും അധികം ആളുകൾ കണ്ട വീഡിയോ ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ ട്യൂട്ടോറിയലാണ് അതായത് ഗൂഗിൾ മീറ്റിനെ പറ്റി ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ഹൗ ടു യൂസ് ഗൂഗിൾ മീറ്റ് സേഫ്ലി ഓൺ മൊബൈൽ ഫോൺ എന്ന വീഡിയോ അത് ഞങ്ങൾക്ക് കണ്ടത് ഞങ്ങളുടെ ആ വീഡിയോ കണ്ടത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകൾക്ക് മുകളിലാണ് അതായത് വൺ സിക്സ്റ്റി കെ വ്യൂവേഴ്സാണ് അതിന് കിട്ടിയത് ഈ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന വീഡിയോ ഞങ്ങൾക്ക് എത്ര രൂപ നേടിത്തന്നു അല്ലെങ്കിൽ മൊത്തം ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടി എന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം പറഞ്ഞുതരാം ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഓഡിയോ വീഡിയോ ഗൂഗിൾ ആണ് ഗൂഗിൾ മീറ്റിനെ പറ്റിയുള്ളതാണ് വൺ സിക്സ്റ്റി കെ അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരം പേരാണ് ആ വീഡിയോ കണ്ടത് അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് രണ്ട് വീഡിയോകളാണ് ഏകദേശം അമ്പതിനായിരം പേർ വെച്ച് കണ്ട രണ്ട് വീഡിയോ ഉണ്ട് ഞങ്ങൾക്ക് ഒന്ന് ഒരു ചമ്മന്തിയുടെ വീഡിയോയും മറ്റത് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോയും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രണ്ട് വീഡിയോകളുണ്ട് ഒന്ന് ചെമ്പരത്തി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും കർക്കിടകവും ആയുർവേദവും എന്ന വിഷയത്തിനെ ആസ്പദമാക്കി ഡോക്ടർ രഘുനാഥൻ നമ്പീശൻ സംസാരിച്ച വീഡിയോയും അത് രണ്ടും തന്നെ മുപ്പതിനായിരം നാൽപ്പതിനായിരം വ്യൂവേഴ്സ് കിട്ടിയ വീഡിയോകളാണ് ട്വൻ്റി കെ ഇരുപതിനായിരം വ്യൂവേഴ്സ് ലെവലിൽ വന്ന രണ്ട് വീഡിയോകളാണ് ചെമ്പരത്തി കൂട്ടാനും അതുപോലെ തന്നെ ഓണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഇനിയും വലിച്ചു നീട്ടുന്നില്ല നേരെ നിങ്ങൾക്ക് ആകാംക്ഷയുള്ള വിഷയത്തിലേക്ക് വരാം എത്ര രൂപ കിട്ടി യൂട്യൂബിൽ നിന്നുള്ള പറ്റി നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ ഒരു ചാനലിന് പേയ്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂറ് ഡോളറിന് മുകളിലായിരിക്കും ആ വരുമാനം എന്നതാണ് ഞാൻ പറഞ്ഞു ജ്യോതിർഗമിയ ചാനൽ ഒരു സാധാരണ ചാനലാണ് സ്ലോ മൂവിങ് ചാനലാണ് അതുകൊണ്ട് തന്നെ ജ്യോതിർഗമിയ ചാനലിന് കിട്ടിയിട്ടുള്ള വരുമാനം നൂറ് ഡോളറിന് മുകളിലാണ് പക്ഷേ അത് വളരെയധികം ഉയരത്തിലുമല്ല അതുമാത്രമേ എനിക്കിപ്പോൾ തെളിച്ചു പറയാനായിട്ട് സാധിക്കൂ ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഏപ്രിൽ പകുതിക്ക് ശേഷമാണ് മോണിറ്റൈസേഷൻ ജ്യോതിർഗമ്യ ചാനലിൽ എനേബിൾ ആയതും പരസ്യങ്ങൾ വന്ന് തുടങ്ങിയത് ഏപ്രിൽ അവസാനവുമാണെന്ന് അപ്പോൾ മെയ് ജൂൺ ജൂലൈ മൂന്ന് മാസക്കാലത്തെ വരുമാനമാണ് ഈ നൂറ് രൂപ ഡോളറിന് മുകളിൽ ഞങ്ങൾക്ക് ആദ്യം വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ മൂന്ന് മാസത്തെ കഠിന പ്രയത്നത്തിൻ്റെ വിലയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഇപ്പോഴത്തെ നൂറ് ഡോളറിന് മുകളിലുള്ള ആ ഫിഗർ എത്രയാണെന്ന് ഞാൻ തെളിച്ചു പറയുന്നില്ല ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തരാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു വ്യൂവിന് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ ആയിരം വ്യൂവിന് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോളർ യൂട്യൂബിൽ നിന്നും കിട്ടുവാനായിട്ട് നമ്മുടെ വീഡിയോ എത്ര പേർ കാണണം എന്നുള്ളത് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ വളരെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രേക്ക് അപ്പോൾ എത്ര പേർ കാണുമ്പോഴാണ് നമുക്ക് ഒരു ഡോളർ വരുമാനം കിട്ടുക അല്ലെങ്കിൽ ആയിരം പേർ നമ്മുടെ വീഡിയോ കണ്ടാൽ എത്ര രൂപ നമുക്ക് വരുമാനം കിട്ടും എന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് നമുക്കൊരു ഉത്തരം പറയാൻ സാധിക്കില്ല കാരണം ഈ സംശയം എനിക്ക് ഞാൻ ചാനൽ തുടങ്ങിയ അന്നു മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ പല യൂട്യൂബ് ചാനലുകളിൽ ബ്രൗസ് ചെയ്തു നോക്കി ഇതിനൊരു ഉത്തരം കിട്ടുവാനായിട്ട് പക്ഷെ പല ചാനലുകാരും പല ഉത്തരങ്ങളാണ് പറഞ്ഞിരുന്നത് അന്നൊക്കെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കുകയാണ് ഈ തുടക്കക്കാരെ എല്ലാവരും കളിയാക്കുന്ന രീതിയിലുള്ള ഉത്തരമാണ് തരുന്നതെന്നാണ് അന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വ്യക്തമായി ഒരു ഉത്തരം പറഞ്ഞു തരാൻ ആർക്കും സാധിക്കില്ല കാരണം എൻ്റെ ചില വീഡിയോകൾ ഇരുപതിനായിരം പേര് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഡോളർ കിട്ടിയത് പക്ഷേ ചില വീഡിയോകളിൽ എനിക്ക് രണ്ടായിരം പേർ കണ്ടപ്പോൾ ഒരു ഡോളർ കിട്ടിയിട്ടുണ്ട് ചില വീഡിയോകൾ നാലായിരം പേർ കണ്ടപ്പോൾ ഒരു ഡോളർ കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ പല ടൈപ്പ് വീഡിയോകൾ അതായത് കുക്കിംഗ് വീഡിയോയ്ക്കാണെങ്കിൽ ഒരു വരുമാനം അല്ലെങ്കിൽ ടെക്നിക്കൽ വീഡിയോസിനാണെങ്കിൽ വേറൊരു വരുമാനം അങ്ങനെ നമുക്ക് ഒന്നും തന്നെ ക്ലിയർ കട്ടായിട്ട് ഒരു ഇക്വേഷൻ വെച്ച് പറയാവുന്ന രീതിയിലല്ല യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടുക എന്നത് മാത്രം മനസ്സിലാക്കുക പക്ഷേ എസ് പി എസ് എസ് ജ്യോതിർഗമ്യ ചാനലിൻ്റെ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഞാൻ നമ്മൾ ആദ്യമേ പറഞ്ഞു മൂന്ന് മാസത്തെ വരുമാനമാണ് നമുക്ക് കിട്ടിയ നൂറ് ഡോളറിന് മുകളിലുള്ള അധികം വലുതല്ലാത്ത ആ തുക ഈ മൂന്ന് മാസക്കാലം ഞങ്ങളുടെ മൊത്തം വീഡിയോകൾ കണ്ടത് ഏകദേശം നാനൂറ്റി മുപ്പത്തെട്ട് കെ ആളുകൾ മാത്രമാണ് അതായത് നാല് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വ്യൂവേഴ്സ് മാത്രമാണ് ഞങ്ങളുടെ വീഡിയോകൾ കണ്ടത് അപ്പോൾ നൂറ് ഡോളറിന് മുകളിലുള്ള ആ തുക കിട്ടുവാനായിട്ട് ഞങ്ങളുടെ വീഡിയോകൾ കണ്ടത് നാനൂറ്റി മുപ്പത്തിയെട്ട് കെ വ്യൂവേഴ്സാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം ആവറേജ് എന്താണ് ഞങ്ങളുടെ ചാനലിൻ്റെ ആവറേജ് എത്ര പേർ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഡോളർ കിട്ടിയതെന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം യൂട്യൂബിൽ നിന്നുള്ള വരുമാനം സ്ഥിരമാണോ ഇൻകം ഫ്രം യൂട്യൂബ് അത് സ്റ്റേബിൾ ആണോ അല്ലയോ എന്നും നമുക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് പലരുടെയും സംശയങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം യൂട്യൂബിൽ നിന്നുള്ള വരുമാനം സ്ഥിരമല്ല ഓരോ ദിവസവും നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോകൾ എത്ര ആളുകൾ കാണുന്നു എത്ര നേരം കാണുന്നു അതിൽ എത്ര പരസ്യം വരുന്നു ആ പരസ്യം എത്ര നേരം ആളുകൾ കാണുന്നു അതുപോലെ തന്നെ ആ പരസ്യത്തിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ആ പരസ്യത്തിൽ നിന്ന് വേറെ ലിങ്കിലേക്ക് പോകുന്നുണ്ടോ എന്നതിനെ എല്ലാം ആശ്രയിച്ചിരിക്കും നമ്മുടെ വരുമാനം അതുകൊണ്ട് ഇന്ന് കിട്ടിയ വരുമാനം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല നാളെ വരുമാനം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച അഞ്ച് ചോദ്യങ്ങൾ അതായത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു തുടക്കക്കാരന് തോന്നാവുന്ന അഞ്ച് സംശയങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ആ അഞ്ച് സംശയങ്ങൾക്കും ഞങ്ങളാൽ ആവുന്ന വിധം ഉത്തരം തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും സംശയങ്ങളുണ്ട് നിങ്ങൾക്കിതിലും ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ സംശയങ്ങൾ കമൻറ്റുകളായി പോസ്റ്റ് ചെയ്യുക ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അതിനുള്ള ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാ വ്യൂവേഴ്സും തന്ന സപ്പോർട്ടിന് ഒരായിരം നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു